പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഏറ്റെടുത്ത് മാടക്കാലിലെ ഒരുപറ്റം ചെറുപ്പക്കാർ. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കണ്ടൽ ചെടികൾ നട്ടുവളർത്തുകയും അത് പരിപാലിച്ച് പുഴകളിൽ നട്ട് ദ്വീപിന്റെ സംരക്ഷണത്തിനായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയുമാണ് ഇവർ. മണ്ണൊലിപ്പ് തടയുന്നതിന് മാടക്കാലിലെ വിവിധ ഭാഗങ്ങളിൽ ഫോറസ്റ്റ് വകുപ്പ് നട്ടുപിടിപ്പിച്ച കണ്ടൽ കാടുകളുടെ ചുവടുപിടിച്ചാണ് പരിസ്ഥിതി പ്രവർത്തകനായ ടി വി സുരേഷ് ബാബു മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ സ്വന്തമായി കണ്ടൽ കാടുകൾക്കായി ഒരു നഴ്സറി സ്ഥാപിച്ച് അവയെ കൃത്യമായി പരിപാലിച്ച് മുന്നോട്ടു പോകുന്നത്. നഴ്സറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടൽ കാടുകൾ തീരദേശ പ്രദേശത്തൊക്കെയും നട്ടുപിടിപ്പിച്ച് മണ്ണൊലിപ്പ് തടയുകയും അതോടൊപ്പം മത്സ്യപ്രജനനത്തിന് വഴിയൊരുക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. നമ്മളെ തീരദേശങ്ങളെ സംരക്ഷിക്കാൻ ഒരു ജൈവവേലിയായിട്ട് ഇതിനെ ഉപയോഗിക്കാനാണ് നമ്മളെ ലക്ഷ്യം. അതുപോലെ തന്നെ മത്സ്യങ്ങളുടെ പ്രജനനത്തിനും അതിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും ഇത് വലിയൊരു അളവോളം ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് നമ്മളെ യുവതലമുറനെ പ്രേരിപ്പിക്കുന്നതിന് നമുക്കിത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം കിട്ടുന്നതിനും നാളത്തെ തലമുറക്ക് നമ്മളെ ഭൂമിയെ കാത്തു സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മൾക്ക് എല്ലാവർക്കുമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. റൈസോഫോറ ഇനത്തിൽപ്പെട്ട കണ്ടൽ കാടുകളാണ് ഇവർ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. സുരേഷ് ബാബു മാസ്റ്റർക്കൊപ്പം അഖിൽ കുമാർ, അമൽനാഥ്, അഭിഷേക് കമൽ, അക്ഷയ്, ആദിത്യൻ, വിശാഖ്, യദുകൃഷ്ണൻ എന്നിവരും പ്രവർത്തനങ്ങൾക്ക് ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.